സുഹൃത്തുക്കളായിട്ടുള്ള യാത്രകളും ഇതിനകത്തൊക്കെ നമുക്ക് കുറച്ച് രസകരമായ അനുഭവങ്ങളെന്ന് പറഞ്ഞാലേ പെട്ടെന്ന് ഓർക്കണത് കല്യാണത്തിനനുബന്ധിച്ചിട്ടേ, കല്യാണത്തിന് നമ്മളൊരു വ്യാഴാഴ്ച തുടങ്ങി നമ്മുടെ ഉള്ള പരിപാടികളാണ്. പങ്കമാലി കല്യാണം അറിയാമല്ല, വ്യാഴാഴ്ച തുടങ്ങി പറഞ്ഞോണ എല്ലാവിധ സേവയും പരിപാടികളും സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും ഇൻറ്റിമേറ്റ് ഒരു കമ്പനി ഉണ്ട്, ആച്ചി എന്നാണ് പേര്. അവനാണ് എൻ്റെ എല്ലാ കാര്യങ്ങളിലും കല്യാണത്തിൻ്റെ എല്ലാ പരിപാടികളും നോക്കണതും അങ്ങോട്ട് പോകണതും ഈ പറഞ്ഞ ആൾക്കാർ വിളിക്കാൻ പോണതും തുടങ്ങി ഓരോ സാധനങ്ങൾ വാങ്ങിക്കാനും മറ്റതും ബിവറേജിലും എല്ലാം പോണത് ഇവനാണ്. ഇപ്പോൾ വേഴം വെള്ളി ശനിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും ടയേർഡാവില്ല മനുഷ്യന്മാർ, ഉറക്കവും രാത്രി പാട്ട് പാടലും പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ ശനിയാഴ്ച ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ആച്ചും കൂടി പോണപ്പോൾ ഒരു പണ്ടത്തെ ഒരു അംബാസഡർ കാറ്, നമ്മുടെ തന്നെ ഒരു കസിൻ്റെ കാറ് കല്യാണത്തിന് വേണ്ടി തന്നേക്കാം സാധനങ്ങൾ വാങ്ങിക്കാനും മറ്റേതിനൊക്കെ വേണ്ടി. അപ്പോൾ ഞാൻ ആച്ചും കൂടി ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലിരിക്കുന്നുണ്ട്, ആച്ചി ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകണം. അപ്പം മാർക്കറ്റിലേക്ക് നമുക്ക് അങ്കമാലി മാർക്കറ്റിലേക്ക് ഇങ്ങനെ ലെഫ്റ്റ് തിരിയണം. പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞു ആച്ചി ഇങ്ങനെ ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കണം. ഇങ്ങനെ ഓടിച്ചപ്പോൾ ഞാൻ പിന്നെ എന്താണ് ഇങ്ങനെ ലെഫ്റ്റ് തിരിയണ്ടല്ലോ, മാർക്കറ്റും കഴിഞ്ഞു. ആച്ചേ ആച്ചേ ഒന്നുമില്ല ആച്ചി, പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ഒന്നും ആച്ചി ആച്ചേ ഈ ചൊള്ള എനിക്കൊന്ന് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് തുടങ്ങി വണ്ടി ഉറങ്ങിയാണ് വന്നത്, ഇത്ര ദിവസത്തെ ഉറക്കും എൻ്റെ പൊന്നിഷ്ടം അന്ന് തീരേണ്ടതായിരുന്നു. ആച്ചിയുടെ അടുത്ത് ആച്ചിയുടെ വേറെ കുറേ കോമഡികളുണ്ട്, പക്ഷേ ഇത് സാധനേ ഇങ്ങനെ ഫ്രണ്ടിലും ബാക്കിലൊന്നും വണ്ടി ഇല്ലാത്തതാണ്, എന്താണ് നമ്മുടെ ഭാഗ്യമെന്ന് അറിയില്ല, കല്യാണം നടക്കാനുള്ള ഭാഗ്യമാണെന്ന് അറിയില്ല. സാധനം അങ്ങനെ അല്ലെങ്കിൽ കരയാം, ഞാനും കൂടി ഒന്ന് ജസ്റ്റ് വാങ്ങിയില്ല കരയാൻ പറമ്പ് വരെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നേ. അതൊരു വേറൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസാണ്.